കല്യാണി. അവൾ തന്റെ ഭർത്താവിനെ ഓഫീസിലാക്കി വീട്ടിലേക്ക് കാർ ഓടിച്ച് മടങ്ങുകയായിരുന്നു. പാലത്തിന്റെ അടുത്തെത്തിയപ്പോൾ അവൾ തന്റെ വഴി മുടക്കിക്കൊണ്ട് റോഡിൽ നിരന്നു നിൽക്കുന്ന അഞ്ചു പേരെ കണ്ടു ഭയത്തോടെ കാർ നിർത്തി. അവർ പോലീസുകാരാണെന്ന് അവൾക്ക് മനസ്സിലായി. അതിൽ ഒരാൾ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു, ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുക? അവൾക്ക് പരിഭ്രമം കൊണ്ട് കുറച്ചു നേരത്തേക്ക് ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. അയാളുടെ മുഖഭാവം നിർഭയമായിരുന്നു. അവൾ പറഞ്ഞു വളരെ താണസ്വരത്തിൽ, ഞാൻ വളരെ പതുക്കെയാണല്ലോ ഓടിച്ചിരുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്, ആ പോലീസുകാരൻ പറഞ്ഞു. ഞാൻ എന്തു തെറ്റാണ് ചെയ്തത്? അവൾ ചോദിച്ചു. അയാൾ മറ്റുള്ളവരോട് ഒരാംഗ്യം കാണിച്ചുകൊണ്ട് കാറിൽ അവളുടെ ഇടതുഭാഗത്തെ സീറ്റിൽ കയറിയിരുന്നു. മറ്റുള്ളവർ പിന്നിലും കയറിയിരുന്നു. ഓടിക്കൂ, അവളുടെ അടുത്ത് ഇരുന്നിരുന്ന മനുഷ്യൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തരുന്ന വഴിയിൽ കൂടി ഓടിക്കൂ, നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകേണ്ടതുണ്ട്. പോലീസ് സ്റ്റേഷനോ? ഞാൻ എന്താണ് ചെയ്തത്? ഒന്നുമില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് എന്നെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത്? അവളുടെ സ്വരത്തിൽ ഒരു തേങ്ങൽ കലർന്നിരുന്നു. പോലീസുകാർ മൗനം അവലംബിച്ചു. ഒടുവിൽ ചുവന്ന ചുമരുകളുള്ള ഒരു രണ്ടു നില കെട്ടിടത്തിന്റെ മുമ്പിൽ വെച്ച് അവർ അവളോട് വണ്ടി നിർത്തുവാൻ പറഞ്ഞു. അവരെല്ലാവരും അവളുടെ ഒപ്പം പുറത്തിറങ്ങി. വരൂ, ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ ആവലാദികളൊക്കെ അകത്തിരിക്കുന്ന ആളോട് പറഞ്ഞുകൊള്ളൂ. അവൾ പിന്നോക്കം തിരിയുവാൻ ഭാവിച്ചപ്പോൾ അയാൾ അവളുടെ കൈ മുറുക്കി പിടിച്ചു. അയാളുടെ മുഷ്ടിക്കുള്ളിൽ തന്റെ കൈവിരലുകൾ പൊട്ടിത്തകരുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അവിടെയെങ്ങും വേറെ പോലീസുകാരെ അവൾ കണ്ടില്ല. അവർ നടന്ന് ഒരു കോണിച്ചുവട്ടിലെത്തി. ആ മൂലയിൽ ആരോ വെറ്റിലു മുറുക്കി തുപ്പിയത് ഉണങ്ങിക്കിടന്നിരുന്നു. കോണിയുടെ ഇടത്തുവശത്തെ ചുമരിന്മേൽ ബംഗാളിയിൽ എന്തൊക്കെയോ എഴുതി വച്ചിരിക്കുന്നു. അവൾ കോണിപ്പടികൾ കയറുമ്പോഴും ആ പോലീസുകാരൻ തന്റെ പിടുത്തം വിട്ടിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റുവീണു. കരയുകയാണോ? അയാൾ ചോദിച്ചു. കുറ്റം ചെയ്തിട്ട് ഇപ്പോൾ കരയുകയാണോ? ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്? അവൾ ചോദിച്ചു. എന്ത് ന്യായപ്രകാരമാണ് നിങ്ങൾ എന്നെ ഇവിടേക്ക് വലിച്ചുകൊണ്ടുവരുന്നത്? ന്യായം ചോദിക്കാൻ വന്നിരിക്കുന്നു, അയാൾ ഒരു വൃത്തികെട്ട ചിരിയോടെ പറഞ്ഞു. പിന്നിൽ വന്നിരുന്നവരും ചിരിച്ചു. അവൾ ഒരു വലിയ തളത്തിലെത്തിയപ്പോൾ നടത്തം മതിയാക്കി. അവിടെ കടും നീല നിറത്തിലുള്ള പർദകൾ തൂക്കിയ ജനവാതിലുകളുമുണ്ടായിരുന്നു. ഒരൊറ്റ മേശയോ കസാലയോ ഒന്നും തന്നെ ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. സൗന്ദര്യവതിയായ ഒരു സ്ത്രീയുടെ ഒരു വർണ്ണചിത്രം മാത്രം ചുമരിൽ തൂക്കിയിരിക്കുന്നു. ഇപ്പോൾ വരും, ഒരു പോലീസുകാരൻ അവളോട് പറഞ്ഞു. ആര്? അവർ അതിന് ഉത്തരം പറഞ്ഞില്ല. ഒരാൾ കീശയിൽ നിന്ന് ഒരു കയ്യാമെടുത്ത് അവളുടെ കൈകളിൽ ഇടുവിച്ചു. എൻ്റെ ഭർത്താവിനെ ഒന്ന് ഫോൺ ചെയ്യൂ, അവൾ പറഞ്ഞു. അദ്ദേഹം ഇങ്ങോട്ട് വരട്ടെ. ഭർത്താവ് എന്തിനെ? ഭർത്താവല്ലല്ലോ കുറ്റം ചെയ്തത്, നീയല്ലേ കുറ്റം ചെയ്തത്. എന്ത് കുറ്റം? ആലോചിച്ചു നോക്ക്. അവർ അവളെ ആ മുറിയുടെ നടുവിൽ നിർത്തിക്കൊണ്ട് അവിടെ നിന്ന് പോയി. അവൾ തന്നെത്താൻ സമാധാനിക്കുവാൻ ശ്രമിച്ചു. ഇതൊക്കെ ഒരു സ്വപ്നമാണ്. താൻ എന്തു തെറ്റാണ് ചെയ്തത്? ഒന്നുമില്ല. അതുകൊണ്ട് ഇതെല്ലാം ഒരു ദുസ്വപ്നം മാത്രമായിരിക്കണം. പക്ഷേ അവളുടെ കൈകൾ വേദനിക്കുന്നുണ്ടായിരുന്നു. അവൾ വീണ്ടും കരഞ്ഞു തുടങ്ങി. വന്നുവല്ലേ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു, പെട്ടെന്ന് അവിടെ കടന്നു വന്നുകൊണ്ട് ഒരു മധ്യവയസ്കൻ പറഞ്ഞു. അയാൾ ഉയരം കുറഞ്ഞ് തടിച്ച ദേഹപ്രകൃതിയുള്ള ഒരാളായിരുന്നു. ആരാണ് നിങ്ങൾ? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. ആരാണെന്ന് ഇവൾ ചോദിക്കുന്നത് കേട്ടില്ലേ? അയാൾ പിന്നോക്കം തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. പോലീസുകാർ പെട്ടെന്ന് വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. അതിൽ ഒരാൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ യജമാനനാണ്. ഇൻസ്പെക്ടറോ? അവൾ ചോദിച്ചു. അവർ തലകുലുക്കി. യജമാനൻ എന്നു പറയപ്പെട്ട മനുഷ്യൻ വെള്ളക്കാലുറകളും മുകളിൽ രണ്ട് കുടുക്കകൾ പൊട്ടിയ ഒരു നീല ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. അയാളുടെ പല്ലുകൾ വെറ്റിലക്കറ പറ്റി കറുത്ത് വികൃതമായും കാണപ്പെട്ടു. അവൾ വെറുപ്പോടെ പിന്നോക്കം നീങ്ങി ചുമരിന്മേൽ ചാരി നിന്നു. അയാൾ ചോദിച്ചു, അപ്പോൾ നീ കുറ്റം സമ്മതിച്ചു അല്ലേ? എന്ത് കുറ്റം? ഞാൻ കാർ ഓടിച്ചു വരികയായിരുന്നു. ഈ പോലീസുകാർ എൻ്റെ വഴിമുടക്കി നിന്ന് എന്നെ കൊണ്ട് കാറ് നിർത്തിച്ചു. എന്നിട്ട് യാതൊരു കാരണവും പറയാതെ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. ഇത് എൻ്റെ ഭർത്താവ് അറിഞ്ഞാൽ? ഭർത്താവ്? നിനക്കുമുണ്ടോ ഭർത്താവ് കല്യാണി? അയാൾ ചോദിച്ചു. ഞാൻ കല്യാണിയല്ല, അവൾ പറഞ്ഞു. എനിക്ക് നിന്നെ മനസ്സിലാവില്ല എന്ന് നിശ്ചയിച്ചുവോ? അയാൾ ചോദിച്ചു. നിങ്ങൾക്കെന്തോ തെറ്റുപറ്റിയിരിക്കുന്നു, അവൾ പറഞ്ഞു. എന്നെ വിട്ടയക്കുകയാണ് നല്ലത്. ഇവൾക്ക് 3 മാസം കഠിന തടവ്, അയാൾ പറഞ്ഞു. പോലീസുകാർ മുന്നോട്ട് വന്ന് അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് ഒരു വരാന്തയിൽ കൂടി മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. അതൊരു ഇരുട്ട് പിടിച്ച ചെറിയ മുറിയായിരുന്നു. അതിന് ജനാലകളൊന്നുമില്ലെന്ന് അവൾ കണ്ടുപിടിച്ചു. നിന്റെ വസ്ത്രങ്ങൾ ഇങ്ങ് തരൂ, ഒരു പോലീസുകാരൻ പറഞ്ഞു. അതെന്തിനെ? അവൾ ചോദിച്ചു. ഇവിടെ യൂണിഫോം തരും, അതാണ് ഇനി നിന്റെ വേഷം. അവൾ കരഞ്ഞു തുടങ്ങി. എനിക്ക് ഇത് വയ്യ, അവൾ പറഞ്ഞു.
നിനക്ക് എന്നു തുടങ്ങി നാണം കല്യാണി? അതിലൊരുത്തൻ ചോദിച്ചു. ഞാൻ കല്യാണിയല്ല, അവൾ ഗദ്ഗദത്തോടെ പറഞ്ഞു. എൻ്റെ പേര് അമ്മിണി എന്നാണ്. ഞാൻ മിസ്റ്റർ മേനോൻ്റെ ഭാര്യയാണ്. ഭാര്യ? അയാൾ പുച്ഛത്തോടെ പറഞ്ഞു. അയാൾ കയ്യാമം ഊരിയെടുത്ത് അവളെ സ്വതന്ത്രയാക്കി. അവർ അവളുടെ വസ്ത്രങ്ങൾ ചുരുട്ടിയെടുത്ത് വാതിൽ അടച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അവൾക്ക് ആ മുറിയിൽ യാതൊന്നും തന്നെ കാണുവാൻ പിന്നീട് കഴിഞ്ഞില്ല. അതൊരു ഇരുട്ടറ തന്നെയായിരുന്നു. അവൾ കൈകൾ കൊണ്ട് തപ്പി ഒരു ചുമർ കണ്ടെത്തി. അതും ചാരിക്കൊണ്ട് അവൾ ആ നിലത്തിരുന്നു. അപ്പോഴും അവൾ മന്ത്രിച്ചു, ഇതൊന്നും സത്യമല്ല, ഇത് വെറുമൊരു ദുസ്വപ്നം മാത്രമാണ്. തന്നെ എന്തിന് പോലീസുകാർ പിടിക്കുന്നു? നാളെ രാവിലെ ഉണരുമ്പോൾ താൻ ഇതിനെപ്പറ്റി ഭർത്താവിനോട് പറയും. പെട്ടെന്ന് വാതിൽ വീണ്ടും തുറക്കപ്പെട്ടു. ഒരു ടോർച്ചുമായി ഒരു പോലീസുകാരൻ അവളുടെ അടുത്തേക്ക് വന്നു. ഇത് കുടിച്ചു കിടന്നോളൂ, ഞങ്ങൾ യൂണിഫോം കൊണ്ടുവന്നു തരാം. അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു കുപ്പി പുറത്തേക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു. എനിക്ക് ഒന്നും വേണ്ട, അവൾ തൻ്റെ കൈകൾ കൊണ്ട് ദേഹം മറയ്ക്കുവാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. കുടിക്കേ, അയാൾ പറഞ്ഞു. അവൾ പിന്നെ ശങ്കിച്ചില്ല. ആ കുപ്പിയെടുത്ത് അതിലുണ്ടായിരുന്ന കഴിക്കുന്ന പാനീയം മുഴുവൻ കുടിച്ചു തീർത്തു. പോലീസുകാരൻ അവിടെ നിന്നും പോയി. പിന്നീട് വളരെ നേരത്തിന് അവൾ യാതൊരു ചലനവുമില്ലാതെ ആ നിലത്ത് കിടന്നു. തൻ്റെ ദേഹത്തെ ഒരു ഉറയെന്ന പോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് താൻ ആ ഇരുട്ടിൽ പൊന്തിപ്പറക്കുകയാണെന്ന് അവൾക്ക് തോന്നി. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു. പെട്ടെന്ന് ആ മുറിയിൽ വൈദ്യുത ദീപത്തിൻ്റെ വെളിച്ചം പരന്നു. അവൾ ലജ്ജയോടെ കണ്ണുകളടച്ചു. അമ്മിണി, നീ ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അവളുടെ ഭർത്താവ് പറഞ്ഞു. അവൾ കണ്ണുകൾ തുറന്ന് അയാളെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് മതിമറന്ന ഒരു സ്വരത്തിൽ പറഞ്ഞു. വന്നുവല്ലോ, എന്നെ വേഗം കൊണ്ടുപോകൂ. അയാൾ ഒന്നും പറഞ്ഞില്ല. അയാളുടെ കണ്ണുകൾ അപ്പോൾ മുറിയുടെ മറ്റൊരു വശത്തായിരുന്നു ചെന്ന് വീണിരുന്നത്. അവളും അങ്ങോട്ട് നോക്കി. ഒരു മനുഷ്യൻ അവിടെ ഒരു കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് കത്തുകൾ കിട്ടിയപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല, അവളുടെ ഭർത്താവ് പറഞ്ഞു. ഫോണിൽ ഇപ്പോൾ ഒരു സന്ദേശം കിട്ടിയപ്പോഴും ഞാൻ വിചാരിച്ചു വല്ലവരും കളിപ്പിക്കുകയാണെന്ന്. നീ ഒരു വേശിയാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. എന്താണ് നിങ്ങൾ പറയുന്നത്? അവൾ ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തുവെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്നെ പോലീസുകാർ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അയാൾ ഒന്നും പറയാതെ വേഗത്തിൽ മുറിയുടെ പുറത്തേക്ക് കടന്നു. പോകരുത്, ഞാൻ പറയുന്നത് കേൾക്കൂ, അവൾ പറഞ്ഞു. അയാളുടെ പിന്നാലെ ഓടുവാൻ അവളെ തൻ്റെ ലജ്ജ അനുവദിച്ചില്ല. അവൾ വരാന്തയിൽ ഒരു തൂണിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഉറക്കെ തേങ്ങിക്കരഞ്ഞു തുടങ്ങി. എന്തിനാണ് ഇത്ര വ്യസനിക്കുന്നത്? പരിചിതമായ ആ സ്വരം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. യജമാനൻ എന്നറിയപ്പെടുന്ന മനുഷ്യൻ ഒരു പുഞ്ചിരിയോടെ തൻ്റെ അടുത്തേക്ക് വരുന്നതാണ് അവൾ കണ്ടത്. അവൾ വീണ്ടും കരഞ്ഞു തുടങ്ങി. എന്തിനാണ് നീ കരയുന്നത് കല്യാണി? അയാൾ ചോദിച്ചു. നിന്റെ ഭർത്താവെന്ന് പറയുന്ന ആ മനുഷ്യൻ പോയത് കൊണ്ടോ? നിനക്ക് ഞാനില്ലേ, എത്ര പഴകിയതാണ് നമ്മുടെ സ്നേഹബന്ധം. അതുള്ളപ്പോൾ നിനക്ക് ദുഃഖിക്കാൻ എന്താണ് കാരണം? നിങ്ങൾ എന്തോ പറയുന്നു, അവൾ പറഞ്ഞു. ഞാൻ കല്യാണിയെ അല്ല, ഞാൻ അമ്മിണിയാണ്. നീ കല്യാണിയാണ്, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്നും എന്നും എൻ്റെ കല്യാണിയാണ്. ക്ഷീണം കൊണ്ട് അടഞ്ഞു തൂങ്ങുന്ന കണ്ണുകളോടെ അവൾ ആ രോമമില്ലാത്ത മുഖത്തേക്ക് നോക്കി. ഞാൻ കല്യാണിയാണോ? അവൾ ചോദിച്ചു. അതെ, നീ കല്യാണിയാണ്. അവൾ അസ്തപ്രജ്ഞയായി നിലം പതിച്ചു.